നമസ്കാരം. ഐ.വി. ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങണ്ണൂരിൽ പാർട്ടി ഓഫീസുകൾക്ക് നേരെ വ്യാപക അക്രമം. ഓഫീസുകൾക്ക് നേരെയുള്ള അക്രമത്തിൽ സർവകക്ഷി പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ഇരിങ്ങണ്ണൂരിൽ LJD മുസ്ലിം ലീഗ് ഓഫീസുകൾക്ക് നേരെയും തൂണേരിയിൽ കോൺഗ്രസ് ഓഫീസിനു നേരെയും അക്രമം. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് അക്രമമുണ്ടായതെന്ന് കരുതുന്നു. ഇരിങ്ങണ്ണൂർ ടൗണിലെ LJD എടച്ചേരി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന MP നാരായണൻ സ്മാരക മന്ദിരത്തിനു നേരെയാണ് അക്രമമുണ്ടായത്. സോഡാകുപ്പി, കല്ല് എന്നിവ കൊണ്ടായിരുന്നു അക്രമം. ഓഫീസിൽ കിടന്നുറങ്ങുകയായിരുന്ന പാർട്ടി പ്രവർത്തകൻ കിടക്കയിൽ വിജയൻ ഭാഗ്യത്തിനാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. കല്ലേറിൽ വിജയന്റെ ശരീരത്തിൽ സോഡാകുപ്പികൾ തെറിച്ചെങ്കിലും ഉടനെ ഓഫീസിന്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓഫീസിന്റെ 3 ജനൽ ചില്ലുകളും ബോർഡുകളും പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇരിങ്ങണ്ണൂർ ടൗണിലെ മുസ്ലിം ലീഗ് ഓഫീസിനു നേരെയും അക്രമമുണ്ടായി. സോഡാകുപ്പി കൊണ്ടും കല്ലുകൊണ്ടുമായിരുന്നു അക്രമം. സോഡാകുപ്പി ഓഫീസിനുള്ളിലും പുറത്തും ചിതറിക്കിടക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇരിങ്ങണ്ണൂരിലെ ലീഗ് ഓഫീസിനു നേരെ അക്രമമുണ്ടായിരുന്നു. തൂണേരി ടൗണിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനു നേരെ കല്ലേറുണ്ടായി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പുതുതായി സ്ഥാപിച്ച ബോർഡുകൾ അക്രമികൾ നശിപ്പിച്ചു. കോൺഗ്രസ് പതാകകൾ നശിപ്പിച്ച് സമീപത്തെ പറമ്പിൽ കൂട്ടിയിട്ട നിലയിലാണ്. എടച്ചേരി ചെക്കുമുക്കിലെ ബസ് സ്റ്റോപ്പിനു നേരെയും അക്രമമുണ്ടായി. അക്രമങ്ങൾ നടത്തിയത് ഒരേ സംഘമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ജനതാദളിന്റെയും ഓഫീസുകൾ ഇന്നലെ രാത്രി 2 മണിക്ക് സാമൂഹ്യവിരുദ്ധരായ ഒരു സംഘം കുപ്പികൊണ്ട് എറിഞ്ഞ് തകർത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറ്റവാളികളെ അടിയന്തിരമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഈ ഓഫീസുകൾക്ക് ചുറ്റുമുള്ള CCTV പരിശോധിച്ചാൽ കൃത്യമായി പ്രതികളെ പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ് പറയാനുള്ളത്. 2 ദിവസത്തിനുള്ളിൽ 4 പാർട്ടി ഓഫീസുകൾക്ക് നേരെ അക്രമം. ഇടവേളക്ക് ശേഷം നാദാപുരത്തെ അക്രമ സംഭവങ്ങളിൽ സമാധാന പ്രേമികളിൽ ആശങ്കയുയർത്തി. അക്രമത്തെ എല്ലാ പാർട്ടികളും പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടും അക്രമങ്ങൾ തുടരുന്നത് സമാധാന പ്രേമികളിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. അക്രമികളെ സർവകക്ഷി കൂട്ടായ്മ തള്ളിപ്പറയുമ്പോഴും പ്രദേശത്ത് അക്രമത്തിനായി ക്രിമിനൽ സംഘം തയ്യാറെടുക്കുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച രഹസ്യവിവരം. കലാച്ചി കോർട്ട് റോഡിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനു നേരെയാണ് ആദ്യ ബോംബാക്രമം ഉണ്ടായത്. ചൊവ്വാഴ്ച അർദ്ധരാത്രി ഇരിങ്ങണ്ണൂരിൽ LJD ലീഗ് ഓഫീസുകൾക്കും തൂണേരിയിൽ കോൺഗ്രസ് ഓഫീസിനു നേരെയും കല്ലേറും സോഡാകുപ്പി അക്രമവും ഉണ്ടായി. ഇരിങ്ങണ്ണൂർ LJD ഓഫീസ് അക്രമിച്ച കേസിലെ പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് LDF ഇരിങ്ങണ്ണൂർ മേഖലാ കമ്മിറ്റി ഇരിങ്ങണ്ണൂരിൽ പ്രതിഷേധ ധർണ നടത്തി. LJD സംസ്ഥാന ജനറൽ സെക്രട്ടറി MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. വത്സരാജ് മണലാട്ട് അധ്യക്ഷനായി. എന്താണ് ഒരു ജനാധിപത്യ പാർട്ടിയുടെ ഓഫീസെന്ന് വെച്ചാൽ ഈ സാമൂഹ്യ വിരുദ്ധർ കരുതിയിട്ടുള്ളത്? അതേതെങ്കിലും പാർട്ടി ഉണ്ടാക്കിയുള്ള ഓഫീസാണോ? അതൊരു പൊതു ഓഫീസാണ്. എല്ലാ ആളുകൾക്കും അവരുടെ ആവശ്യങ്ങളുമായി കടന്നു ചെന്ന് പരാതി പറയാനും അതുണ്ടാക്കിയുള്ള പാർട്ടികൾക്ക് സ്വയമായി സമാധാനത്തിന് രാഷ്ട്രപ്രവർത്തനം നടത്താനുള്ള. അക്രമത്തിനിരയായ LJD ഓഫീസ് എടച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ, LJD ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറിമാരായ MK ഭാസ്കരൻ, EP ദാമോദരൻ, യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് PK പ്രവീൺ തുടങ്ങിയവർ സന്ദർശിച്ചു. ഇരിങ്ങണ്ണൂരിലെ ലീഗ് ഓഫീസിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് ലീഗ് പ്രവർത്തകർ നടത്തിയ സത്യാഗ്രഹം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂപി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു. തൂണേരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തൂണേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആവോലം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു അക്രമണമായിട്ടാണ് ഈ കോൺഗ്രസ് കാണുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷമായി കേരള ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും സ്വർണക്കടത്ത് കേസിലും PSC നിയമനത്തിലും എല്ലാം വിവാദമായി അഴിമതിയിൽ കുളിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേവലം 6 മാസം മാത്രം കാലാവധിയുള്ള
കേരള നിയമസഭയെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങളിതിനെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഐ വി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.